ഇത് നമ്മുടെ നാടിനെ പോലെ തന്നെ നല്ല അടിപൊളിയായ ഒരു സ്ഥലമാണ്. നിറയെ വെള്ളവും പച്ചപ്പും, നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ പറയണത് നമുക്ക് ഇവിടെ വന്നാൽ അനുഭവപ്പെടും. നമുക്കത് ഏതായാലും ഇനി കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇപ്പോൾ കൊറോണ കാരണം ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു നാസിക്കിന് അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഭാവലി ഡാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് നാസിക്കിൽ നിന്നും ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഏതായാലും ഇന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായി. ഉച്ച കഴിഞ്ഞാണ് ഞങ്ങളിത് തീരുമാനിച്ചത് തന്നെ. ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അധികം അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇത്ര അടിപൊളിയാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ വന്നതിപ്പോ നാസിക്കിൽ നിന്നാണ്. ആ ഡാമിന്റെ പുറകു വഴിയുള്ള വഴിയിൽ നിന്നും നേരെ കയറി ഈ മലയുടെ പുറകിൽ നിന്നുള്ള റോഡിൽ നിന്നും വന്നാണ് ഞങ്ങൾ. നമ്മൾ അവിടെ ചെന്ന് എത്തുമ്പോൾ തന്നെ കുറേ കുട്ടികൾ നമ്മുടെ പുറകെ കൂടും. പൂവ പൂ, ചേമ്പില ഒക്കെ അവർ കൊണ്ടുവരും. ഇത് നമ്മുടെ നാടുമായിട്ട് സാദൃശ്യമുള്ള ഒരു സ്ഥലം പോലെയാണ്. നിറച്ച് വെള്ളവും പച്ചപ്പും, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഈ വർഷം പൊതുവെ നല്ല മഴയൊക്കെ കിട്ടിയത് കാരണം ഡാം നിറഞ്ഞു നിൽക്കുന്ന കൂടാതെ തന്നെ ഈ മുഴുവൻ പ്രദേശവും നല്ല പച്ചപ്പായിരിക്കുകയാണ്. ഞങ്ങൾ ഡാമിൽ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കി. പക്ഷെ ഭയങ്കര പേടി തോന്നി. ഭയങ്കര വിജനമായ ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വണ്ടി ഇന്ന് തിരിച്ചു. ഇതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം. ഇപ്പൊ വെള്ളം ഇച്ചിരി കുറവാണ്. ഇന്നലെ ഞങ്ങൾ ഈ സ്ഥലത്ത് പ്ലാൻ ചെയ്യാതെയാണ് പോയത്. അതുകൊണ്ട് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും ഭാവലി ഡാം കാണാനായിട്ട് പോവുകയാണ്. Thank you.
സ്ഥലമായതുകൊണ്ട് ഡാം ഒക്കെ നല്ല ഫുൾ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സ്പിൽവേ വഴി വെള്ളം ഓവർഫ്ലോ ആയിക്കൊണ്ട് പോയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. സ്പിൽവേക്ക് അടുത്ത് നമ്മളെത്തി. ഇതാ ഈ കാണുന്നതാണ് ബാവ്ലി ഡാമിൻ്റെ സ്പിൽവേ. ഈ ഡാമിന്റെ മുകളിൽ കയറി ഒന്ന് നോക്കാം. പെട്ടെന്ന് അത് താഴെ പോയി. മുകളിൽ നിന്ന് ഇതാണ് വ്യൂ. നമുക്കൊന്ന് സ്പിൽവേ കൂടി പോയി നോക്കിയിട്ട് വരാം. നമ്മളിപ്പോ സ്പിൽവേയിൽ നിന്നും ഇറങ്ങി ഇനി നേരെ ഇന്നലെ പോയ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങൾ കാണാം. നടുവ് ഒടിഞ്ഞു തോന്നുന്നു. കാടായതുകൊണ്ട് ഭയങ്കര ചീവീടിന്റെ ശബ്ദമാണ്. കാടടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം. ഇന്നലെ ഞങ്ങൾ അൺപ്ലാൻഡ് ആയിട്ടാണ് ഈ ഭാവ്ലി ഡാമിൽ എത്തിച്ചേർന്നത്. അപ്പം അൺപ്ലാൻഡ് ആയതുകൊണ്ടും അധികം ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ മേലാത്തത് കൊണ്ടും ഈ സ്ഥലം അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ ഈ ഭംഗി കണ്ടപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് വീണ്ടും ഈ സ്ഥലം തന്നെ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർഫാൾസ് ആണ്. ഇതുപോലത്തെ ഒരു രണ്ടു മൂന്ന് വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ വാട്ടർഫാൾ. അതിലും ഇന്നലെ നമ്മൾ വന്നപ്പം ഇതിൽ വെള്ളമൊക്കെ കുറവായിരുന്നു. പക്ഷെ രാത്രി ഫുൾ ഇവിടെ മഴയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ വെള്ള വാട്ടർഫാൾസിൻ്റെ ഫോഴ്സും ഇച്ചിരി കൂടിയിട്ടുണ്ട്. നല്ല ഒഴുക്കുമാണ് വെള്ളത്തിന്. പിന്നെ ബോംബെ പൂനെയിലൊക്കെ ജോലി ചെയ്യണവര് വീക്കെൻഡ്സിൽ സ്ഥിരം ഹാങ് ഔട്ടിന് വേണ്ടി വരുന്ന ഒരു സ്ഥലമാണിത്. സാധാരണ എപ്പോഴും നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ കൊറോണ കാരണമൊക്കെയാണ് ഈ തിരക്ക് ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇപ്പം അൺലോക്കിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ കാര്യമായ തിരക്കില്ലെങ്കിൽ പോലും അത്യാവശ്യം ചില ആൾക്കാരൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മളിപ്പോൾ ഒരു ഫുൾ ഡേ വരുവാണെങ്കിൽ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമാണിത്. വേണമെങ്കിൽ ചൂണ്ടയിടാം, ബോട്ടിംഗ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഈ കൊറോണയുടെ ഇത് കാരണം ഇവിടെ ബോട്ടിംഗ് ഒക്കെ സ്റ്റോപ്ഡ് ആണ്. ഈ കിടക്കുന്ന വണ്ടികളിലും മിക്കവാറും എല്ലാ വണ്ടികളും ബോംബെയിൽ നിന്നും വന്നതാണ്. ലോക്ക്ഡൌണിന് ശേഷം അവരവരുടെ മോൺസൂൺ ട്രിപ്സ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ദാ ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ടീംസ് വലയിട്ട് വച്ചിരിക്കുകയാണ് മീനിനെ പിടിക്കാനായിട്ട്. ഇതിലും നമ്മൾ ഇന്നലെ കണ്ടതിലും
ഇന്ന് കൂടുതൽ വെള്ളമുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഈ ഫുൾ ഡാമിന്റെ ഒരു വ്യൂ കിട്ടും. ചെറിയൊരു ഡാമാണ്, മൂന്ന് സൈഡും മൗണ്ടൻസാൽ സറൗണ്ടഡ് ആണ്. അവിടെ മാത്രം ഒരു ബണ്ട് കെട്ടിയിട്ട് സ്പിൽവേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം ഫുള്ളി യൂസ് ചെയ്യണത് ഇറിഗേഷന് വേണ്ടി മാത്രമാണ്. കൊറോണയുടെ ആ ഒരു ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ ഒരു ഗ്രീനറിയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസും കണ്ടപ്പോൾ നല്ലൊരു സൂതിങ് എഫക്റ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടുത്തെ ഗ്രീനറി കൂടുതലും നമ്മുടെ നാട്ടിലത്തെ ഗ്രീനറി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിപ്പോൾ മോൺസൂൺ ആയതുകൊണ്ടുള്ള മാത്രം ഗ്രീനറിയാണ്. സമ്മറൊക്കെ ആകുമ്പോഴേക്കും ടോട്ടലി ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഡ്രൈ ഫീലിംഗ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ വരുന്ന വഴിക്കൊക്കെ നിറച്ച് നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതും നമുക്ക് നാടിനെ കുറിച്ചുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വന്നു. അപ്പൊ ഞങ്ങളുടെ ഈ രണ്ട് ദിവസത്തെ ഹാഫ് ഡേ ട്രിപ്സ് ഒരു ചെറിയ വീഡിയോ ആയി എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കറങ്ങി കാണലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റിലാക്സ് ചെയ്യാനിരുന്നു. പിന്നെ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് പലഹാരവും ചായയും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു.